ഹായ് പ്രശരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇപ്പം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ അപ്പം എൻ്റെ എനിക്ക് വേണ്ടി വിഷു പറഞ്ഞ ഷിയാസ് കരീം കാസ്ട്രോ വിഷു പറഞ്ഞില്ല, കാസ്ട്രോ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. റിച്ചു ബൈ കേഡിയം കമ്പനിയിലെ അവർ രണ്ട് കണ്ണപ്പനും ദാസപ്പനും, പിന്നെ രാതുൽ എന്ന് പറയുന്ന പുള്ളി, പിന്നെ ഇൻസ്റ്റയിലെ അഖിൽ സി ജെ എന്ന് പറയുന്ന ഒത്തിരി പേര്, ഇത്രയും പേര് എനിക്ക് ബർത്ത്ഡേക്ക് എനിക്ക് വിഷു പറഞ്ഞായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ ഈ സംഭവം ഞാനെടുത്ത് ഇട്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ പ്രഷർ, അപ്പം നിങ്ങൾ അത് കണ്ട്. അപ്പം ഞാൻ എനിക്കിപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഇൻസ്റ്റയിലും വാട്സപ്പിലും പിന്നെ ഫേസ്ബുക്കിലുമൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു ഒരു റിയാക്ഷൻ ചാനലിൻ്റെ കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞിട്ട് എനിക്കാദ്യമേ അത് കണ്ടപ്പോഴും ഇപ്പം ഇത് റിയാക്ഷൻ ചാനലാകുന്ന സംഭവം എന്തുവാണെന്ന് അറിയാൻ പറ്റും. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതാണ്ട് നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ ഒന്ന് എടുത്തു നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു ടോക്സിക് സൊസൈറ്റി. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇതൊരു ടെക് ചാനൽ അല്ലെന്ന്. പിന്നെയും കുറച്ച് സത്യം പറഞ്ഞിട്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു പുള്ളിയുടെ റിയാക്ഷൻ ചാനൽ എന്ന് പറയുമ്പോൾ അധികം ഹാഷ്ടാഗും കൊടുത്തിട്ടും ഇല്ല. അന്നേരം അധികം ഹാഷ്ടാഗ് പോലും കൊടുക്കാതെ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ 427 വ്യൂസും, അതും 3 ആഴ്ച കൊണ്ട് 427 വ്യൂസ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര കളിച്ച കാര്യമൊന്നുമല്ല. ഇപ്പം റിയാക്ഷൻ ചാനൽ ഇപ്പോഴേ തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കഴിവുള്ള യൂട്യൂബ് കഴിവുള്ള യൂട്യൂബർമാരെയൊക്കെ ഉണ്ടല്ലേ, അവരെ ഇവരെ ഒന്ന് മാറ്റി ഇരുത്തല്ലേ. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒന്നും മനസ്സിലായി, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായി. സത്യം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം സാധനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കറക്റ്റ് നമ്മുടെ ആദ്യത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോസിൽ പ്രഷറെ ക്ഷമിക്കണം. ഇപ്പം നമ്മുടെ ചാനലിൻ്റെ നെയിം ടോക്സിക് സൊസൈറ്റി എന്നാണ്. അപ്പോൾ അതിൻ്റെ സബ്സ്ക്രൈബ് 423 സബ്സ്ക്രൈബേഴ്സും അതിൻ്റെ വ്യൂസ് 427 വ്യൂസും. അത് യൂട്യൂബർമാരുടെ എന്തോ ഒരു കളിയാണെന്ന് തോന്നുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട, നമുക്ക് അതിൻ്റെ സെക്ഷൻ മാറ്റി നിർത്താം. സെക്ഷൻ 334 സെക്ഷൻ ഉണ്ട്, നമുക്കത് എടുത്തിടാം, സീനൊന്നുമില്ല. ഡിസ്ലേക്ക് 5 ഡിസ്ലേക്ക്, അത് ഡിസ്ലേക്ക് ഇല്ലാത്ത വീഡിയോസ് എന്തായാലും കാണത്തില്ല. ഒരു യൂട്യൂബർമാർക്കും ഡിസ്ലേക്ക് ഇല്ല. ഇനി അഥവാ അതിൻ്റെ ഡിസ്ലേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്ലേക്ക് അടിക്കും. അത് നമ്മുടെ ഒരു വേറൊരു ട്വിസ്റ്റാണ്, അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടുപോകണം. പിന്നെന്തോ പറയുന്നത്, പിന്നെ നമുക്ക് അടുത്ത വീഡിയോ, ഇത് നമ്മുടെ അഖിൽ NRDA പോലെ തന്നെ ഫസ്റ്റിലെ ആദ്യത്തെ ഇതിൽ തന്നെ നല്ല വ്യൂസോടെ കയറി വന്നെങ്കിൽ പിന്നെ നമ്മുടെ അംബ്രോസിൻ്റെ ഇവരെയൊക്കെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തുള്ള റിയാക്ഷൻ വീഡിയോ കഴിഞ്ഞാൽ നമ്മളെ ട്രോളാൻ പോലും പറ്റത്തില്ല. അമ്മമാതിരി നമ്മൾ അവർ ട്രോളന്മാരെയും കൂടെ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത്. അതാണ് മലയാളിയുടെ പവർ എന്ന് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെന്താ പറയുക, നമുക്ക് അടുത്ത വീഡിയോ സത്യം പറഞ്ഞതിനകത്ത് എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം. 3, 4, 5, 6, 7, 8 അപ്പോൾ 8 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എബൌട്ട് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 1826 വ്യൂസ് നമുക്ക് കിട്ടിട്ടുണ്ട്. ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് 2020 ജൂലൈ 6 തുടങ്ങിയത്. പക്ഷേ വീഡിയോസ് ഇട്ട് തുടങ്ങിയെന്ന് പറയുമ്പം എനിക്ക് വെയിറ്റ് ഈ 3 ആഴ്ച കൊണ്ടാണ് വീഡിയോസ് ഇട്ട് തുടങ്ങി. ചാനൽ നേരത്തെ കിട്ടും, പല യൂട്യൂബർമാരും അങ്ങനെ ഇല്ല. ചാനൽ നേരത്തെ തുടങ്ങിയിട്ട് വീഡിയോസ് ഒന്നും അപ്പോഴേ ഇടയറില്ല. നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിനെ പോലെ, പ്രോസക്കൊക്കെ പോലെ. അപ്പം ഇവരെ ടൈം, നമ്മുടെ സാധാരണയൊക്കെ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഇവർക്ക് ടൈം ഇല്ലെന്ന് തോന്നി. എപ്പോൾ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാണാനുണ്ട്, അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയാനായിട്ട്. പിന്നെ തമ്മനയിലൊക്കെ എനിക്ക് സത്യം പറയാനായിട്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും കണ്ടു വെക്കുക. എനിക്ക് ഈ ചിലവരുടെയൊക്കെ തമ്മനയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ അർജുനൻ ചെയ്യുന്ന തമ്മനയിൽ പുള്ളി എന്ന് പറഞ്ഞിട്ട് ഫുൾ റൈറ്റിങ്ങാണ്, ക്വസ്റ്റ്യൻ മാർക്കാണ്, ആരോഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഒരു ഇതിനകത്ത് തന്നെ ഒരു 100 തമ്മനയിൽ വെച്ച് നമ്മളെ ആൾക്കാരൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് പ്രഷറെ കേസ്. ഇപ്പം ലാസ്റ്റായിട്ടിട്ട വീഡിയോസ് എന്ന് പറയുമ്പം എനർജി ബൂസ്റ്റിംഗ് റീൽസ് ഡംബ് ഇൻസ്റ്റാഗ്രാമിൽ സിഗ്നേച്ചർ, അത് തന്നെ, അത് കറക്റ്റ് കാര്യം തന്നെ. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് റിയാക്ഷൻസ് കാര്യം ഫുള്ള് അത് ഇടുന്നതിന് ഞാൻ ഒന്നും പറയത്തുമില്ല. എനിക്കിവരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം എന്തോ പറയുന്നത് സൈറ്റേ സെറ്റ് റഷ്യയിലട്ട. പിന്നെന്തോ പറയുന്നത്, എനിക്കത് തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിനാണ്. ഈ റീൽസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഉദ്ദേശിച്ച് ഞാൻ പറയുമല്ലേ. അപ്പം ഇവർ സത്യം പറഞ്ഞാൽ കൊച്ചുനാളിലെ റീൽസ് ചെയ്ത് കാണുമായിരിക്കും. അന്നേരം ഇവരെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പരിചയമില്ല. എന്തായാലും ഇപ്പം എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ ഞാൻ താഴെ എൻ്റെ ജിമെയിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങളെന്തായാലും എനിക്ക് നിങ്ങളെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേ നിങ്ങൾക്കപ്പം ഈ എന്നോട് എന്തെങ്കിലും സംസാരിക്കണോ, എനിക്ക് അങ്ങോട്ട് സംസാരിക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ജിമെയിലോട്ടൊരു മെസ്സേജ് അയച്ചേക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെന്തായാലും ഹാഷ്ടാഗ് ചെയ്തുകൊണ്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കാണാം, നിങ്ങളെ ഇവരെ അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായി കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ പറയുന്നത്, കണ്ടിട്ട് മോണിറ്റൈസേഷൻ ഉടനെ ആവുമെന്നാണ് തോന്നുന്നത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് ഇപ്പം അങ്ങനെ കയറുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും കൂടി ഈ സാധനം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.
ഫസ്റ്റ് വീഡിയോ ഒക്കെ സത്യം പറഞ്ഞിട്ട് ഈ തമ്മനെയിലൊക്കെ ഇങ്ങനത്തുള്ള തമ്മനെയിൽ കാണുമ്പോഴാണ് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിക്കുന്നത്. ഇല്ലി പ്രശരെ സംഭവം നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഹാർലി ഡേവിഡ്സൺ അതാണ്ട് റേർ പേരാണ് യൂട്യൂബിൽ കേട്ടോ. ടോക്സിക് സൊസൈറ്റി സത്യം പറയാനായിട്ട് ഞാനിങ്ങനെ ഒരാളോ രണ്ടുപേരോ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ ഞാനിത് കളഞ്ഞേനെ. സത്യം പറയാനായിട്ട് ഇതിപ്പോൾ എനിക്ക് യൂട്യൂബിലിപ്പം യൂട്യൂബിലല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇപ്പോൾ എനിക്ക് കുറേ പേര് ഇങ്ങനെ പറഞ്ഞ് തന്ന് മച്ചാനെ ഈ ടിങ്ടി മച്ചാനെ ഈ റീൽസ് ചേ ഈ റിയാക്ഷൻ ചാനലൊന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നോക്കിയതാണ്. എനിക്ക് കുറേ പേര് ലിങ്ക് വെച്ച് തന്ന് കുറേ പേര് ടൈപ്പും ചെയ്തു തന്നു. അപ്പം വളർന്നു വരുന്നൊരു അർജുൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ അശ്വർ ടെക്കി, അക്ഷയ് ടെക്കി, അക്ഷയ് വോഗർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. അപ്പോൾ പ്രശ്നം നമ്മളെ വീഡിയോ ഇപ്പം നമ്മളിത് ഇതിൻ്റെ കാര്യമായിട്ട് തന്നെയാണ് നമ്മളൊന്ന് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരെയും ഷെയർ. അപ്പം നിങ്ങൾ ഇതാണൊക്കെ ഇനിയും കുറേ ഷെയർസ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും കൂടെ ഒരു നന്മ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മളിവിടെ തീർക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പിന്നെ നിങ്ങൾ ഈ ബെല്ലെ കണക്കണ ടിങ് ടിങ് അടിച്ച് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കൊക്കിൻ്റെ കണക്കൊന്ന് മേലോട്ട് കയറിപ്പോയി. ക്യാമറ നമ്മളെല്ലാം ഫിറ്റിച്ചാരി വെച്ചിരിക്കുകയാണ്. സീനൊന്നും ഇല്ല, ഡോണ്ട് ഡെയർ ആൻഡ് വെറി. ഇപ്പം കറി എല്ലാം സാധനം എല്ലാം സെറ്റാണ്. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്കൊരു സീനും ഇല്ല, നിങ്ങൾക്കും ഒരു സീനും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളാ ബെൽ അതിൻ്റെ ഇവരുടെ ചാനലുണ്ട് അതാണ്ട് എന്തി ഇവരുടെ ഈ ചാനൽ നിങ്ങൾ എന്തായാലും ആ ബെല്ലെ കണക്കണ ടിങ് ടിങ് ഉണ്ടല്ലോ നിങ്ങളങ്ങ് അടിച്ചങ്ങ് പൊട്ടിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ഓക്കെ ബൈ. ദിസ് ഈസ്